അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം 2020 മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 8 runs തോൽപ്പിച്ച് ഇന്ത്യ പരമ്പരയിൽ ആയുസ് നീട്ടിയെടുത്തു. 186 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് 20 overs 177 runs എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ജീവൻ മരണ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചേ തീരൂ എന്നുറപ്പിച്ചുകൊണ്ടിറങ്ങിയ ഇന്ത്യയെ ടോസിന്റെ ഭാഗ്യം തുണച്ചില്ല. ഇംഗ്ലണ്ടിനെതിരെയുള്ള 2020 പരമ്പരയിലെ നിർണായകമായ നാലാം മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇന്ത്യ പരമ്പരയിൽ 1-2 പുറകിലായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ നിലനിൽക്കാൻ ജയിച്ചേ തീരൂ എന്ന അവസ്ഥയിലായിരുന്നു. പരമ്പരയിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ടോസ് നേടുന്ന ടീമായിരുന്നു വിജയിച്ചത്. ടോസ് നേടിയ 2 മത്സരങ്ങളിലും ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ 1 തവണ ടോസ് ലഭിച്ച ഇന്ത്യ ആ മത്സരത്തിൽ വിജയിക്കുകയുണ്ടായി. ഇതുകൂടാതെ 2nd ബാറ്റ് ചെയ്ത ടീമാണ് ആദ്യ 3 മത്സരങ്ങളും ജയിച്ചെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമണം ആരംഭിച്ചു. ആദ്യ ഓവർ എറിയാനെത്തിയ ആദിൽ റഷീദിന്റെ ആദ്യ പന്തിൽ തന്നെ രോഹിത് സിക്സറിന് പറത്തി. അതേ ഓവറിലെ 1 ബൗണ്ടറി നേടി. ആദ്യ ഓവറിൽ അവസാനിച്ചപ്പോൾ ഇന്ത്യ 12 runs സ്വന്തമാക്കി നയം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 4th ഓവറിൽ ആർച്ചറുടെ മനോഹരമായ ഒരു സ്ലോ ബോളിൽ ആർച്ചർക്ക് തന്നെ ക്യാച്ച് നൽകി രോഹിത് മടങ്ങി. കഴിഞ്ഞ മത്സരത്തിലും ഇതേപോലെ രോഹിത് ആർച്ചർക്ക് നൽകിയ അവസരം കൈപ്പിടിയിൽ ഒതുക്കാനായിരുന്നില്ല താരത്തിന്. പക്ഷേ ഇത്തവണ ആർച്ചർക്ക് പേടിച്ചില്ല. പക്ഷേ പിന്നീട് കണ്ടത് സൂര്യകുമാർ യാദവിന്റെ ക്ലാസ് ഇന്നിംഗ്സ് ആയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തി സൂര്യകുമാർ തുടങ്ങി. ആർച്ചറുടെ ബൗൺസർ മനോഹരമായി ഹുക്ക് ചെയ്താണ് താരം സിക്സർ നേടിയത്. ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന രാഹുൽ ഒരിക്കൽ കൂടെ പരാജയപ്പെട്ടു. തുടർന്നെത്തിയ കോഹ്ലിയും വേഗത്തിൽ പുറത്തായതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി. ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവുമായി ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ യാദവ് വീണു. 31 പന്തിൽ 57 runs താരം നേടിയത്. പിന്നീട് പന്തിനും കാര്യമായി ഒന്നും ചെയ്യാനായില്ല. 23 പന്തിൽ 30 runs എടുത്ത പന്ത് പുറത്തായതോടെ ഇഴഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിനെ അവസാന ഘട്ടത്തിൽ കൂറ്റനടികളോടെ ശ്രേയസ് അയ്യരാണ് മുന്നോട്ട് നയിച്ചത്. അവസാന ഓവറിൽ അയ്യർ പുറത്തായെങ്കിലും 18 പന്തിൽ 37 runs നേടിയ അയ്യരുടെ മികവിൽ ഇന്ത്യൻ സ്കോർ 20 overs 185 runsിലെത്തി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് തുടക്കത്തിൽ തപ്പിത്തെറിഞ്ഞെങ്കിലും പവർപ്ലേയുടെ അവസാന ഓവറിൽ സുന്ദറിനെ പ്രഹരിച്ച് ജെയ്സൺ റോയ് ഗിയർ മാറ്റി. ബട്ട്ലറെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും റോയും മലനും ചേർന്ന് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചു. കൂടുതലൊന്നും ചെയ്യാനാകാതെ മലനും അധികം വൈകാതെ റോയും പുറത്തായതോടെ ഇന്ത്യ കളിയിൽ ആധിപത്യം നേടുമോ എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ബെയർസ്റ്റോ സ്റ്റോക്സ് കൂട്ടുകെട്ടി ഇംഗ്ലണ്ടിനെ കരകയറ്റുന്നത്. 65 runs 4 wickets ഇരുവരും ചേർത്തത്. ബെയർസ്റ്റോയെ പുറത്താക്കി ചഹറാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. പക്ഷേ ഒരറ്റത്ത് സ്റ്റോക്സ് അടിച്ച് തകർക്കുകയായിരുന്നു. കളി ഇന്ത്യയുടെ കൈകളിൽ നിന്ന് നഷ്ടമായി പോകുന്ന ഘട്ടത്തിൽ 17th ഓവറിൽ എറിയാനെത്തിയ ശർദുൽ ഠാക്കൂർ അടുത്തടുത്ത പന്തുകളിൽ സ്റ്റോക്സിനെയും മോർഗനെയും പുറത്താക്കി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 18th ഓവർ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യ വെറും 6 runs മാത്രം വിട്ടുകൊടുത്തതോടെ കളി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലായി. കൂടാതെ സാം കറന്റെ വിക്കറ്റും പാണ്ഡ്യ നേടി. ബാറ്റിംഗിൽ ശോഭിക്കാനായില്ലെങ്കിലും ബൌളിംഗിൽ വെറും 4 overs 16 runs മാത്രം വിട്ടുകൊടുത്ത പാണ്ഡ്യ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. അവസാന ഓവറിൽ ശർദുൽ ഠാക്കൂറിനെതിരെ തുടർച്ചയായ ബൗണ്ടറിയും സിക്സറും നേടി ആർച്ചർ ഇന്ത്യയെ നേടിച്ചെങ്കിലും സമചിത്വത്തോടെ പന്തെറിഞ്ഞ ഠാക്കൂർ അവസാന ഓവറിൽ ക്രിസ് ജോർദന്റെ കൂടെ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യക്ക് 8 runs വിജയം സമ്മാനിച്ചു. ഇന്ത്യക്കായി ഠാക്കൂർ 3 wicketഉം പാണ്ഡ്യ ചഹർ എന്നിവർ 2 wicket വീതം വീഴ്ത്തി. ഭുവനേശ്വർ കുമാറിന് 1 wicket ലഭിച്ചു.